നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് അഫ്ഗാൻ പൗറിനെതിരെ കുറ്റം ചുമത്തി യു എ സർക്കാർ ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുകയും നേതൃത്വം നൽകുകയും ആരോപിച്ചാണ് അഫ്ഗാൻ പൌരൻ ഷർഹാദ് ഷാഖീറിനെതിരെ അമേരിക്ക കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇറാനിൻ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പദ്ധതിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു അൻപത്തിയൊന്നുകാരനായ ഫർഹാദ് ഷാഖേരി അറസ്റ്റിലായിട്ടില്ല എന്നും ഇറാനിലുണ്ട് എന്നുമാണ് കരുതുന്നത് എന്നും മാൻഹാർട്ടൻ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നു സെപ്റ്റംബറിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നിർദ്ദേശപ്രകാരം ട്രംപിനെ നിരീക്ഷിച്ച് വധിക്കാൻ ഷാഖേരി പദ്ധതി ആസൂത്രണം ചെയ്തു എന്നാണ് അമേരിക്കയുടെ ആരോപണം ഏഴ് ദിവസത്തിനകം ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കാനായിരുന്നു നിർദ്ദേശം ഈ സമയപരിധിക്കുള്ളിൽ ട്രംപിനെ കൊലപ്പെടുത്താൻ സാധിക്കില്ല എന്ന വിലയിരുത്തലിൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ട്രംപ് തോൽക്കുമെന്നും പിന്നീട് വധശ്രമം എളുപ്പമാകുമെന്നും ഷാഖേരി ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥനെ അറിയിച്ചതായും പ്രോസിക്യൂട്ടർമാർ പറഞ്ഞിരുന്നു ചെറുപ്പത്തിൽ അമേരിക്കയിലെത്തിയ ആളാണ് ഷാഖേരി എന്നും ക്രിമിനൽ കേസിൽ പതിനാല് വർഷം ജയിലിൽ കിടന്ന ശേഷം രണ്ടായിരത്തി എട്ടിൽ നാട് കടത്തിയ ആളാണ് എന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഇറാന്റെ ായ ഒരു അമേരിക്കൻ പത്രപ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പേർക്കെതിരെയും കുറ്റം ചുമത്തിയിട്ടുണ്ട് കാർലസിലെ റിവേരി ജോനാദൻ ലോഡ് ഹോൾ എന്നിവർ ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ ഇരുവരെയും യു എസ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഷഹേരി പണം വാഗ്ദാനം ചെയ്താണ് രണ്ടുപേരെയും റിക്രൂട്ട് ചെയ്തത് എന്നാണ് കണ്ടെത്തൽ ഇവരെ കൂടാതെ അമേരിക്കൻ ജയിലുകളിൽ നിന്ന് മറ്റ് ചിലരെയും ഇറാൻ പണം കൊടുത്ത് റിക്രൂട്ട് ചെയ്തതായി സംശയിക്കുന്നുണ്ട് ഈ വർഷം മറ്റ് രണ്ട് പദശ്രമങ്ങളാണ് ട്രംപ് നേരിട്ടത് ജൂലൈയിൽ പെൻസിൽവാനിയ റാലിക്കിടെ ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായി നിയോഗം മുക്ത പ്രസിഡന്റിന്റെ ചെവിക്ക് പരിക്കേറ്റിരുന്നു അന്ന് സെപ്റ്റംബറിൽ വെസ്റ്റ് പാം ബീച്ചിൽ ഗോൾഫ് കളിക്കുന്നതിനിടയും ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായിരുന്നു